വിളംബര ചടങ്ങ് കാണാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു. ആ തെക്കേ ഗോപുര നട അലങ്കരിച്ചിട്ടുണ്ട്. അതിനിപ്പുറത്ത് ആളുകൾ പതുക്കെ പതുക്കെ തടിച്ചു കൂടിയിരിക്കുന്നു. നമുക്കെല്ലാം ഓർമ്മയുണ്ട്, തെച്ചിക്കോട്ട് രാമേന്ദ്രൻ വന്ന് നട തുറന്ന ആ കാലത്തെ കുറിച്ച് ഓർമ്മയുണ്ട്. അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ വിളംബരത്തിന് വലിയ തോതിൽ പൂരപ്രേമികൾ എത്തിച്ചേരുന്ന ഒരു 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 കാഴ്ച. കൊടും ചൂടാണ്, എല്ലാവരും വിശറികളുമായി നിന്ന് വീശുകയാണ് സത്യത്തിൽ. പക്ഷേ എങ്കിൽ പോലും ആളുകൾ ആരും തന്നെ പുറകോട്ട് പോകുന്നില്ല. കാഴ്ച കാണാൻ തന്നെയാണ് ആളുകൾ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏകദേശം 11:30-12 ആകും ഈ ചടങ്ങ് പൂർത്തിയാക്കാൻ. ഇപ്പോൾ മണികണ്ഠനാൽ പരിസരത്താണ് ഇപ്പോൾ നെയ്തലക്കാവ് ദേവി എത്തിച്ചേർന്നിട്ടുള്ളത്. രാവിലെ തന്നെ നമ്മുടെ ദീപക് മലയമ്മ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പിനൊപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ മണികണ്ഠനാൽ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ആ മണികണ്ഠനാലിനൊപ്പം ദീപക് മലയമ്മയും കൂടിയും ആ എഴുന്നള്ളിപ്പിനൊപ്പമുണ്ട്. ഇവിടെ വലിയ ഒരുക്കങ്ങളെല്ലാം ദീപക് മലയമ്മയിലേക്ക് പോകുന്നു. ദീപക്, ഇപ്പോൾ എന്താണ് ദീപക് അവിടെ കാണുന്ന കാഴ്ച? സ്മൃതി പൂരാവേശം അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മണികണ്ഠനാലിലേക്ക് നെയ്തലക്കാവിലമ്മയുടെ തിടം പേറ്റിയ എറണാകുളം ശിവകുമാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ ഇവിടെ പാണ്ഡിമേളം അരങ്ങ് തകർക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ പാണ്ഡിമേളം പൊട്ടിക്കയറും, അത് പര്യവസാനിക്കുകയും ചെയ്യും. തുടർന്നായിരിക്കും തെക്കേ ഗോപുര തള്ളി തുറക്കുന്ന ചടങ്ങിലേക്ക്, പൂര വിളംബരത്തിന്റെ ചടങ്ങിലേക്ക് തൃശൂർ പൂരം കടക്കുക എന്നുള്ളതാണ്. ഇന്ന് വിളംബര ചടങ്ങാണുള്ളത്. ആദ്യഘട്ടത്തിൽ തന്നെ നേരത്തെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് നെയ്തലക്കാവിൽ നിന്ന് പൂജാകർമ്മങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഭഗവതിയുടെ തിടമ്പേറ്റി എറണാകുളം ശിവകുമാർ വിവിധ ഗ്രാമപ്രദക്ഷിണം പൂർത്തിയാക്കി ഇപ്പോൾ മണികണ്ഠനാലിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ശ്രീമൂലസ്ഥാനത്തേക്ക് എത്തും. അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്ക് പടിഞ്ഞാറേ നടവഴി അകത്തേക്ക് കടക്കും. വടക്കുംനാഥനെ വലം വെച്ച ശേഷമായിരിക്കും തെക്കേ ഗോപുര നട തള്ളി തുറന്ന് പൂര വിളംബരം അറിയിക്കുക. പിന്നീട് അങ്ങോട്ട് പൂരത്തിന്റെ പൂർണ്ണമായ ആവേശത്തിലേക്ക് തൃശൂരും ഒപ്പം തന്നെ പൂരാസ്വാദകരും പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ഏതാണ്ട് നിലപാട് തറയിലെത്തി അവിടെ നിന്ന് ശംഖനാഥം മുഴക്കും. 3 തവണ ശംഖനാഥം മുഴക്കുന്നതോടുകൂടി പൂരത്തിന് ഔദ്യോഗികമായ തുടക്കമായി കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ടുള്ള മണിക്കൂറുകൾ പൂരാസ്വാദകരെ സംബന്ധിച്ച് അത് വളരെയധികം ആസ്വാദ്യകരമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ചൂടതിന്റെ ഉച്ചസ്ഥായിലുണ്ട്, പക്ഷേ അതൊന്നും തന്നെ ഈ പൂരാസ്വാദകരെ തെല്ലും പിറകോട്ട് വലിക്കുന്നില്ല എന്നുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കും. കൊമ്പും കുഴലും എല്ലാം അത്രമേൽ ആസ്വാദ്യകരമായി വായിക്കുമ്പോൾ അതിനെ താളം പിടിച്ച് കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റം മനുഷ്യരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ തൃശൂർ പൂരം നാളെ രാവിലെ കണിമംഗലം ശാസ്താവ് എഴുന്നതോടുകൂടി, ഘടകപൂരങ്ങൾ എത്തി തുടങ്ങുന്നതോടുകൂടി അതിന്റെ എല്ലാ അർത്ഥത്തിലേക്കും മാറുന്ന ഘട്ടത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നോടിയായിക്കൊണ്ടാണ് ഈ പൂര വിളംബര ചടങ്ങ് ഇന്ന് നടക്കുന്നത്. നേരത്തെയൊക്കെ ജേസൺ സൂചിപ്പിച്ചതുപോലെ 2 ദിവസമായിരുന്നു പൂരമെങ്കിൽ 2019 തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തെക്കേ ഗോപുര നട തള്ളി തുറന്ന് പുറത്തേക്ക് എഴുന്നള്ളുന്ന ആ കാഴ്ച കാണുന്നതിന് വേണ്ടി കൂടിയ പുരുഷാരം അത് പിന്നീട് 3 ദിവസത്തെ പൂരമാക്കി മാറ്റി എന്ന് തന്നെ വേണം പറയാൻ. ആ അർത്ഥത്തിലേക്ക് തന്നെ ഇപ്പോൾ പൂരത്തിന്റെ കാഴ്ചകൾ പോകുന്നു. മണികണ്ഠനാലിൽ പോലും ഇത്രയേറെ ആളുകൾ ഈ പാണ്ഡിമേളത്തിന് താളം പിടിച്ചുകൊണ്ട് കാത്തു നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് തെക്കേ ഗോപുര നട തള്ളി തുറന്ന് തുമ്പി ഉയർത്തി അഭിവാദ്യം ചെയ്യുന്നത് ഒന്ന് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അത്രയധികം ആസ്വാദകർ തെക്കേ ഗോപുര നടയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ പൂരാവേശം അതിന്റെ എല്ലാ അർത്ഥത്തിലും അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും പറയാൻ സാധിക്കുക. നാളെ പാറമേക്കാവും തിരുവമ്പാടിയും അതിന്റെ എല്ലാ വീറും വാശിയോടും കൂടി വെടിക്കെട്ടായാലും കുടമാറ്റമായാലും എല്ലാ അർത്ഥത്തിലും അങ്ങനെ ആസ്വാദ്യകരമാക്കി ഈ പൂരത്തെ മാറ്റുമ്പോൾ ഘടകപൂരങ്ങൾ 8 ഘടകപൂരങ്ങൾ ഒന്നൊന്നായി ഇവിടേക്ക് എഴുന്നള്ളി എത്തും. കണിമംഗലം ശാസ്താവ് രാവിലെ തന്നെ എത്തുന്നതോടുകൂടി പൂരത്തിന്റെ ഘടകപൂരങ്ങളുടെ ചെറുപൂരങ്ങളുടെ വരവാണ് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ നിമിഷവും. അത് കാരമുക്കായാലും പരമ്പള്ളി മുക്കായാലും തുടങ്ങി അങ്ങനെ എല്ലാ ഘടകക്ഷേത്രങ്ങളും ഓരോന്നോരോന്നായി കൂടുതൽ കൂട്ടാനകളെയൊക്കെ വെച്ചുകൊണ്ട് 14 ആനകളെയും 15 ആനകളെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് ഈ വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തും. പിന്നീട് നടക്കാൻ പോകുന്ന ഇലഞ്ഞിത്തറമേളം, മടത്തിൽ വരവ്, പഞ്ചവാദ്യം തുടങ്ങി അത്രമേൽ ലോകത്തെ ഒന്നടങ്കം വിസ്മയിപ്പിച്ച അത്രയധികം വലിയ സിംഫണികൾ അരങ്ങേറാനിരിക്കുന്നു. ഓരോ വർഷവും ഈ പൂരം കാണുമ്പോൾ മാത്രമാണ് ആളുകളെ സംബന്ധിച്ച് ഒരു തരത്തിലും മടുപ്പില്ലാതെ പോകുന്ന അവസ്ഥയുണ്ടാകുന്നത്. ഒരിക്കൽ പോലും പൂരം കണ്ടുപോയ ഒരാൾക്ക് പിന്നീട് പൂരം വരുമ്പോൾ അത് ചൂടുണ്ടോ അല്ലെങ്കിൽ ആൾക്കൂട്ടം കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ എന്നൊന്നും നോക്കാതെ തന്നെ ഈ പൂരനഗരിയിലേക്ക് അറിയാതെ എത്തിപ്പോകുന്ന ഒരു സൗന്ദര്യം തൃശൂർ പൂരത്തിനുണ്ട്. വടക്കുന്നാഥ സന്നിധിയിലേക്ക്, തേക്കിങ്കാട് മൈതാനത്തേക്ക്, ആ ഒരു വൃത്താകൃതിയിലുള്ള പ്രദേശത്തേക്ക് ആളുകളെ ആകർഷിക്കുന്ന എന്തോ ഒരു പ്രത്യേകത
തൃശൂർ പൂരത്തിനുണ്ട് എന്ന് പറയേണ്ടി വരും. ആറാട്ടുപുഴ പൂരം പണ്ടുകാലത്ത് അത്രമേൽ പ്രസിദ്ധമായ ഒരു പൂരത്തെ പിന്നീട് ഒരുപാട് ചരിത്രങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടെങ്കിൽ പോലും 1796 കാലഘട്ടം മുതൽ പിന്നീട് തൃശൂരിന്റെ തട്ടകത്തിലേക്ക് വടക്കുനാഥന്റെ സന്നിധിയിലേക്ക് ശക്തൻ തമ്പുരാൻ കൊണ്ടുവരുന്ന ആൾനാൾ മുതൽ ഇങ്ങോട്ട് വലിയ വെടിക്കെട്ടെന്നല്ലെങ്കിൽ പോലും അത്രയധികം ആസ്വാദക ഹൃദയങ്ങളിലേക്ക് ചേക്കേറുന്ന തരത്തിൽ തൃശൂർ പൂരത്തെ പിന്നീട് മാറ്റുകയും ആ തൃശൂർ പൂരത്തെ മലയാളി ഒന്നടങ്കം നെഞ്ചേറ്റുകയും ചെയ്യുന്നു. തൃശൂർ എന്ന പേര് ഈ പൂരത്തിന് തൊട്ട് മുൻപിലുണ്ടെങ്കിൽ പോലും ലോകമാകമാനമുള്ള മലയാളികൾ പൂരത്തെ നെഞ്ചേറ്റുന്നു. ആ പൂരത്തിന്റെ പൂരവിളംബര ചടങ്ങാണ് ഇനി അല്പസമയത്തിനകം നടക്കാനുള്ളത്. ശരി ദീപക്, അടുത്ത ഘട്ടത്തിൽ ചടങ്ങ് തുടങ്ങുമ്പോൾ ദീപകിലേക്ക് വീണ്ടും വരാം. ഞാൻ ഒന്നുകൂടി ജേസണിലേക്ക് പോവുകയാണ്. ജേസൺ, പൂരപ്രേമികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പൂര വിളംബരം തുടങ്ങാനിരിക്കുന്നു. 12 മണിയോടെയാണ് നട്ടുച്ചവയിൽ. ചൂടിന്റെ ആധിക്യം നമുക്കറിയാവുന്നതാണ്. ഇതിനെയൊക്കെ വകവയ്ക്കാതെ തന്നെ പൂരപ്രേമികൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിളംബരത്തിനുള്ള തുടക്കമാവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.